നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് സമയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുമായി കുറച്ച് നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. കർക്കിടകമാസമാണ്. കർക്കിടകമാസം ഇന്ന് 12-13 ദിവസമായി തോന്നുന്നു. വളരെ ശാന്തതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നു കർക്കിടകമാസം. പ്രാർത്ഥനയും ജപങ്ങളും ഒക്കെയായി ഞാനും പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാണ് കർക്കിടകമാസം എന്ന് പറയുന്നത്. വളരെ ശുദ്ധവൃത്തിയോടും വ്രതാനുഷ്ഠാനങ്ങളോടൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നിറയുവാൻ വേണ്ടിയാണ് നമ്മൾ വളരെ ചിട്ടയോടും വ്രതാനുഷ്ഠത്തോടും ഒക്കെ നമ്മൾ ആയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എൻ്റെ ഒരു യാത്രയിൽ ഞാൻ ഒരു വൈകുന്നേരത്തെ ഒരു യാത്രയിൽ ഞാനൊരു കാഴ്ച കാണുവാനായിട്ട് ഇടയായി തീർന്നു. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുവാനും ഇടയായി തീർന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി ആയി കാണും. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കടത്തിണ്ണയിൽ ഒരു വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ കടത്തിണ്ണയിലിരുന്നു. വളരെ മുഷിഞ്ഞ വേഷങ്ങളുമായി കടത്തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആരോ വാങ്ങിച്ചു കൊടുത്ത ഭക്ഷണമാണോ എന്ന് എനിക്കറിയത്തില്ല. തനിയെ വാങ്ങിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. വളരെ മുഷിഞ്ഞ വേഷത്തിൽ, വളരെ പ്രായാധിക്യത്തിൽ ആ കടയുടെ തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കുറേ നായ്ക്കളും അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ഒരു 3-4 നായ്ക്കൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ വൃദ്ധൻ ഭക്ഷണം കഴിക്കുകയാണ്. വളരെ വിശപ്പോടും ആർത്തിയോടും കൂടി കഴിക്കുകയാണ്. നായ്ക്കൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് കാണാനായിട്ട് ഇടയായിത്തോളും. അതെനിക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ലോകത്തിൽ പലവിധമാകുന്ന സസ്യജാലങ്ങളും മൃഗങ്ങളും എല്ലാം ഈ ലോകത്തിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. മൃഗങ്ങളാണെങ്കിലും പരസ്പരം അവർക്ക് സഹജീവികളോട് ദയയുണ്ട്, ക്രൂരതയുള്ള മൃഗങ്ങളുണ്ട്, അങ്ങനെ പല ഇതിലാണ് ഉള്ളത്. പക്ഷേ ഞാൻ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യജന്മങ്ങൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും സ്വാർത്ഥലാഭത്തിന് വേണ്ടിയും അവരവർ ഓടിക്കൊണ്ടിരിക്കുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ചില മനുഷ്യരെ ഇതെല്ലാം കാണുമ്പോൾ ഒരു നേരത്തെ ആഹാരവും ഭക്ഷണവും ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അവരുടെ മനസ്സിൻ്റെ നന്മയിലൂടെ ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം. ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരവരുടെ സാർത്ഥതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അവർക്കിതൊന്നും ചിന്തിക്കാൻ നേരമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കൊക്കെ ഏത് നിമിഷം എന്തും എങ്ങനെയാണ്, എന്താണ് സംഭവിക്കുക, എന്തൊക്കെയാണ് നമ്മുടെ വീതിയിൽ കിടക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ അന്ത്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആരും ആർക്കും ആരെയും വേണ്ട. ആരും ആർക്കും അതിനുള്ള സമയങ്ങളില്ല. ആരെയും സഹായിക്കാനോ ആരെയും എത്തി നോക്കുവാനോ ആരെക്കുറിച്ച് ചിന്തിക്കുവാനോ ഉള്ള സമയം ആർക്കും ഇല്ല. മനുഷ്യരെല്ലാം എന്തിനു വേണ്ടിയോ ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അവരുടെ സ്വാർത്ഥ താല്പര്യം,
ഈ ഭൂമി എന്ന് പറയുന്ന സ്ഥലം അവരവരുടെ കൈവശത്ത് അവരവരുടെ സ്വന്തം അവരവരുടെ സ്വന്തമാക്കി, അത് പണങ്ങൾ ഉണ്ടാക്കി, പണലാഭത്തിന് വേണ്ടി അവരവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരവർ ചെയ്യുന്നു. എന്നാൽ ഒരു സെൻറ് ഭൂമി കടക്കാനില്ലാത്ത ഒരു മനുഷ്യന് അഭയം, ഒന്നുമില്ലാത്തവർക്ക് അഭയമാണ് കടത്തിണ എന്ന് പറയുന്നത്. ആർക്കും ആരെയും ആരും ആരെയും സഹായിക്കുന്നില്ല, ആരെക്കുറിച്ചും ആർക്കും ഒരു സഹതാപവുമില്ല. എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നു. അവരവരുടേതായ സ്വന്തമായി നിന്ന് അവരവരുടെ അവരവർക്ക് വേണ്ടി 10 രൂപയുള്ളവൻ 20 രൂപ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്, 20 രൂപയുള്ളവൻ 30 രൂപ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, 100 രൂപയുള്ളവൻ 200 രൂപ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ ഒന്ന് നാം ഓർക്കണം, എന്തെല്ലാം നാം സമ്പാദിച്ചാലും എന്തെല്ലാം നാം കൂട്ടി വച്ചാലും എന്തെല്ലാമൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ആയിരുന്നാലും എന്തെല്ലാം പ്രൗഢിയോ അല്ലെങ്കിൽ എന്തെല്ലാം നേതൃത്വത്തിലാണെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം നാം എല്ലാം ചെന്ന് ചേരുന്നത് ഒരു ശവപ്പെട്ടിയിൽ 6 അടി മണ്ണിലേക്ക് നമ്മളെല്ലാം ചെന്ന് ചേർന്ന് മണ്ണായിത്തീരുന്നു. നാം എന്ന വ്യക്തികൾ ഈ ഭൂമിയിൽ താമസിച്ചിരുന്നു എന്ന് പോലും താമസിച്ചിരുന്നതായിട്ടൊരു നിഴൽപ്പാട് പോലും ഈ ലോകത്തിൽ ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് നമ്മളെല്ലാം മാറിപ്പെടുന്നു. എങ്കിലും അവിടെയും നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ആത്മാവ് ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരമെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തെല്ലാം ലാഭങ്ങൾ നമ്മൾ കൊയ്തുണ്ടാക്കിയാലും അതെല്ലാം നമ്മൾ ഈ മണ്ണിൽ മായയായി കളഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളിനകത്ത് ഒരുപാട് അർത്ഥവത്തായ കാര്യങ്ങളുണ്ട്, അതെല്ലാം ചിന്തിച്ചെടുക്കാൻ പറ്റുന്നവർക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുന്നു.